നമസ്കാരം അങ്കമല ഇടയിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം പുതിയ പുതിയ വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് പക്ഷേ അതിനിടെ ഒരു ചെറിയൊരു കാര്യം പറയണം പറയാതിരിക്കാൻ തരമില്ല മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് ഇനി വിശേഷം പറയുകയാണ് മറ്റൊന്നുമല്ല സിനിമയിൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഒരുപാട് സിനിമകൾ സിനിമാ പ്രവർത്തകർ സിനിമാ പിന്നണി പ്രവർത്തകർ എല്ലാവരും തന്നെ ഇപ്പോൾ വലിയ ചൂടുപിടിച്ച ചർച്ചകൾക്ക് കാരണഭൂതരായിക്കൊണ്ടിരിക്കുകയാണ് സൂപ്പർ താരങ്ങൾ മുതൽ ചെറിയ താരങ്ങൾ വരെ തിരക്കഥാകൃത്തുക്കൾ മുതൽ സംവിധായക പ്രമുഖർ വരെ അങ്ങനെ പ്രമുഖരുടെ നിറ അങ്ങനെ നീളുകയാണ് അമ്മ എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് ഇപ്പോൾ മൗനമാണെന്ന് നമുക്കറിയാം അതെല്ലാം അവർ നിൽക്കട്ടെ ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനിരിക്കുന്നത് ഏറ്റവും പുതിയൊരു സിനിമ കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചിന് വന്ന ഒരു സിനിമ ഏതാനും ചെറുപ്പക്കാരുടെ നിയന്ത്രണത്തിൽ വന്ന സിനിമ അവരുടെ പ്രയത്നത്തിൻ്റെ ഫലം അങ്ങനെ പൂവണിഞ്ഞിരിക്കുകയാണ് ആ വാഴ അങ്ങനെ കുലച്ചിരിക്കുകയാണ് ആ വാഴയിൽ നിന്നുള്ള മധുരകരമായ ഫലം അഥവാ വാഴപ്പഴം കഴിച്ച് സംതൃപ്തരായി തിയേറ്ററിൽ നിന്ന് ഫാമിലി സഹിതം ആളുകൾ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ മറ്റു സിനിമകളുമുണ്ട് നുണക്കുഴി പോലുള്ള സിനിമകളും വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ വാഴ എന്ന് പറഞ്ഞ സിനിമയെ ഏറ്റവും പുതിയ അപ്ഡേഷൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് വാഴ എന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ ആനന്ദ് മേനോ എന്ന് പറഞ്ഞ ഒരു പുതുമുഖ ഡയറക്ടറാണ് ആനന്ദ് മേനോൻ്റെ ആദ്യത്തെ സിനിമ നമുക്കറിയാവുന്ന പോലെ തന്നെ ഗൗതമൻ്റെ എന്നുള്ള സിനിമയാണ് നമുക്കറിയാം ആ സിനിമ വലിയ രീതിയിലൊന്നും ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും ചിത്രത്തിൻ്റെ കണ്ടൻറ്റും അതുപോലെ അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പ്രേമേയമൊക്കെ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട വിഷയമാണ് കോവിഡിൻ്റെ കാലഘട്ടത്തിലായിരുന്നു ആ സിനിമ നമ്മുടെ മുന്നിലേക്ക് വന്ന രണ്ടായിരത്തി ഇരുപതിലായിരുന്നു എങ്കിലും തിയേറ്ററുകളിൽ വൻ വിജയത്തിലേക്ക് നീങ്ങിയില്ലെങ്കിലും ശരാശരി ഒരു വിജയം നേടിയ ഒരു സിനിമ തന്നെയായിരുന്നു പക്ഷേ ആ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വലിയ രീതിയിൽ തന്നെ ചിത്രം വലിയൊരു വിജയത്തിലേക്ക് നീങ്ങിയതും നമ്മൾ കണ്ടു ഏതായാലും ആ ഒരു സിനിമ നമുക്ക് തിയേറ്ററിൽ കാണുവാനുള്ള ഭാഗ്യമൊന്നും അധികം ഉണ്ടായില്ല കാരണം ആ ഒരു സാഹചര്യം നമുക്കറിയാവുന്നതാണ് കൊറോണയുടെ സാഹചര്യമായിരുന്നു അതുകൊണ്ട് തിയേറ്ററിൽ വലിയൊരു സക്സസ് ആകേണ്ടിയിരുന്ന സിനിമ എന്നാൽ സക്സസ് ആകാതെ പോയൊരു സിനിമ എന്നാലൊരു ആവറേജ് ആയിട്ടൊരു വിജയം നേടിയൊരു സിനിമ എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് കണക്കാക്കാം കൂടുതലായിട്ട് ഇപ്പോഴാണ് ഈ ഒരു സംവിധായകൻ നമ്മുടെ മുമ്പിലേക്ക് തെളിഞ്ഞു നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ നാല് വർഷങ്ങൾക്ക് ഇപ്പുറം വാഴ എന്ന ചിത്രവുമായിട്ട് അദ്ദേഹം എത്തുകയാണ് കൂടെ തിരക്കഥാകൃത്തായി എത്തിയിരിക്കുന്നത് ഗുരുവായൂർ അമ്പല നടയിലെന്ന സിനിമ വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയമായി മാറ്റിയ ബിബിൻദാസ് എന്ന് പറഞ്ഞ സംവിധായകനാണ് ബിബിൻദാസിൻ്റെ സിനിമകൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് മുദുഗവ് അതുപോലെ തന്നെ അന്താക്ഷരി ജയ 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 ഹേഡ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ കൂടിയാണ് അദ്ദേഹം അപ്പോൾ ഏതായാലും ഈ പറഞ്ഞ ആ ഒരു പുതിയ നിര അവരുടെ സഹവാസത്തിലൂടെ അവരുടെ കഠിന പ്രയത്നത്തിലൂടെ അവരുടെ ആ ഒരു പ്രയത്നത്തിൻ്റെ ഫലം അവരനുഭവിക്കുകയാണ് തിയേറ്ററിൽ വലിയൊരു വിജയത്തിലേക്കാണ് വാഴ പോയിക്കൊണ്ടിരിക്കുന്നത് വാഴ കാണാൻ പയ്യന്മാർ പിള്ളേരാണ് എത്തുന്നതെന്നാണ് പറയുന്നത് എന്നാൽ പിള്ളേർ മാത്രമല്ല തിയേറ്ററുകളിലേക്ക് കുടുംബസമേതമാണ് ആളുകൾ എത്തുന്നത് എന്നു കൂടി പറയപ്പെടുന്നു പിള്ളേരെന്ന് പറയാൻ കാരണം ചിത്രത്തിൻ്റെ ടാഗ് ലൈനാണ് നമുക്കറിയാം അതുപോലെ തന്നെ ബയോ പിക്ക് ഓഫ് എ മില്യൺ ബോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്യൺ ബോയ്സിൻ്റെ അത്രത്തോളം ആളുകളുടെ ലക്ഷക്കണക്കിന് കുട്ടികളുടെ യുവാക്കളുടെ ജീവിതകഥയാണ് ആ സിനിമ പറയുന്നതെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് എന്തായാലും രസകരമായിട്ടുള്ള ഒരു ഒരു ക്യാപ്ഷനും മോട്ടോയും ടോ ടാഗ്ലൈനും ഒക്കെ കാണുമ്പോൾ നമുക്ക് രസകരമായിട്ടുള്ള ഒരു സിനിമ തന്നെയായിരിക്കും എന്ന് പ്രതീക്ഷിച്ചു അതുതന്നെയാണ് സിനിമ നിങ്ങൾക്ക് പ്രധാനം ചെയ്യുന്നത് നമ്മുടെ മുന്നിലേക്ക് പ്രധാനം ചെയ്യുന്നത് ഏകദേശം ഈ കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചിന് ചിത്രം വന്നപ്പോൾ നമുക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം അതിന് അഞ്ച് കോടിക്ക് അടുത്തുള്ള ഒരു തുകയാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് വന്നിരുന്നത് ഇപ്പോൾ ഇപ്പോൾ ആഗസ്റ്റ് പതിനഞ്ചും കഴിഞ്ഞ് ഒരാഴ്ച പിന്നിട്ടപ്പോൾ ചിത്രത്തിൻ്റെ മുടക്കുമുതലിനേക്കാൾ മൂന്നിരട്ടി ചിത്രം കളക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് പതിനഞ്ച് കോടിക്കടുത്ത് ചിത്രം കളക്ഷൻ നേടി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ആഗസ്റ്റ് പതിനഞ്ചിൽ നിന്ന് ആഗസ്റ്റ് ഇരുപത്തിരണ്ട് വരെ ഏകദേശം ഒരു ഏഴ് ദിവസമാണ് ഈ ഏഴ് ദിവസക്കാലം കൊണ്ട് ചിത്രം നേടിയെടുത്ത ആ വലിയ കളക്ഷൻ അത്ര നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല പ്രത്യേകിച്ചും സൂപ്പർ താര ചിത്രങ്ങളടക്കം വലിയൊരു കളക്ഷൻ നേടാൻ സാധിക്കാതെ പോകുന്നൊരു കാലഘട്ടമാണെന്ന് കൂടി ഓർക്കണം അപ്പോഴാണ് ഇങ്ങനെ ഒരു പതിനഞ്ച് കോടിയുടെ ഒരു ചെറിയ ചിത്രം ഒരു കൊച്ചു ചിത്രം നമ്മുടെ മുന്നിലേക്ക് ഞെട്ടിക്കാൻ എത്തുന്നത് ബിപിൻദാസ് തന്നെയാണ് ചിത്രത്തിൻ്റെ കോ എത്തുന്നത് അതുപോലെ തന്നെ ആനന്ദ് മേനോൻ എന്ന് പറഞ്ഞ ആള് അത്യാവശ്യം അഭിനയം ഒരു പറയുന്നൊരാൾ തന്നെയാണ് അത്യാവശ്യം ചെറിയ രീതിയിലുള്ള അഭിനയിക്കുന്ന ഒരാൾ കൂടിയാണ് ഗൗതമെൻ്റെ രഥം ഒരു ചിത്രമാണ് കേട്ടോ മനോഹരമായ ഒരു സിനിമയാണ് നീരജ് മാധവൻ്റെ വ്യത്യസ്തമായ ഒരു മുഖം നമ്മുടെ മുമ്പിലേക്ക് തുറന്നു വെച്ചൊരു സിനിമയാണ് ഒരു കാറുമായിട്ട് എങ്ങനെയാണ് ഒരു നല്ലൊരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കും ഒരു വ്യക്തിക്ക് എന്ന് ആദ്യമായി വാങ്ങിയ കാറിനോട് തോന്നുന്നിഷ്ടം എന്തൊക്കെയാണെന്നൊക്കെ എടുത്തുവച്ചൊരു സിനിമയായിരുന്നത് ഒപ്പമൊരു പ്രണയകഥയും ഒപ്പം ഒരു ഫാമിലി സ്റ്റോറിയും കടന്നുപോയ ഒരു സിനിമയായിരുന്നത് അതിൽ വളരെ മനോഹരമായിട്ട് തന്നെ ആ ഒരു സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു രഞ്ജി രഞ്ജിമണിക്കരുടെ കഥാപാത്രവും അതുപോലെ തന്നെ അതിലെ ഓരോ ഈച്ച് ആൻഡ് എവരി വൺ മനോഹരമായിട്ട് തന്നെ നമ്മുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്തൊരു സിനിമയായിരുന്നു ഇപ്പോഴിതാ വാഴ എന്ന ചിത്രത്തിൽ വരുമ്പോൾ ഒരു പറ്റം യൂട്യൂബേഴ്സും യൂട്യൂബിലൂടെ താരങ്ങളായിട്ടുള്ള ഒരുപാട് വ്യക്തികളാണ് സിനിമയിലെത്തിയിരിക്കുന്നത് അടുത്ത കാലത്ത് നവതരംഗ സിനിമകൾ വരുമ്പോൾ അതിൽ കൂടുതലും ഒന്നില്ലെങ്കിൽ യൂട്യൂബേഴ്സ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായിരിക്കാം ഇവരുടെ ഒരു കൂട്ടായ്മയിൽ നിന്ന് രൂപപ്പെടുന്ന മനോഹരമായൊരു നേരം നമ്മുടെ മുമ്പിലേക്ക് സമയം കൊല്ലി സിനിമകളിൽ നിന്ന് രസകരമായിട്ട് തന്നെ സമയം കൊല്ലാവുന്ന സിനിമകൾ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്ക് കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഒരു കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടുത്താവുന്ന തരമയാണ് വാഴ വാഴ നിങ്ങൾ തിയേറ്ററിൽ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക എന്തായാലും വാഴ കണ്ടുകഴിഞ്ഞ വ്യക്തികളിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളും എനിക്കിത് സിനിമ കാണാൻ സാധിച്ചിട്ടില്ല കേട്ടോ ഞാൻ അതും കൂടി പറയണല്ലോ എനിക്ക് ഏറ്റവും അടുത്ത എൻ്റെ സുഹൃത്ത് എൻ്റെ പോലെ തന്നെ ചിന്തിക്കുന്ന ഒരു സുഹൃത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും അത്തരത്തിലുള്ള ഒരു സുഹൃത്ത് അപ്പോൾ അവരുടെ അതേ മെന്റാലിറ്റി തന്നെയായിരിക്കും ഏകദേശം എല്ലാ കാര്യങ്ങളും നമുക്ക് വരിക അങ്ങനെ ഒരു വ്യക്തി എന്നോട് പങ്കുവച്ച കാര്യമാണിത് ആ വ്യക്തി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അപ്പോൾ അദ്ദേഹം സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എന്താണോ തന്നെയാണ് എനിക്ക് മറ്റുള്ളവരിൽ നിന്നും കിട്ടിയ റിപ്പോർട്ട് ഏറ്റവും അടുത്ത് തന്നെ ആ സിനിമ കാണണമെന്നുള്ള ആഗ്രഹമുണ്ട് അത്യാവശ്യം ജലദോഷവും അത്യാവശ്യം വയ്യായകളൊക്കെ ആയതുകൊണ്ട് ജോലി തിരക്കും ഓണക്കാലമായതുകൊണ്ട് തന്നെ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ വർക്കുള്ള ദിക്കു നിരക്കുള്ളതുകൊണ്ട് എനിക്ക് സിനിമ കാണാൻ സാധിച്ചിട്ടില്ല എങ്കിലും സിനിമയെക്കുറിച്ചുള്ള ഈ അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാതിരിക്കുന്ന തര ഒരു നല്ലൊരു കാര്യമല്ല കാരണം ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടിയെടുക്കുന്ന സിനിമ അതൊരു വില വിജയത്തിലേക്ക് നീങ്ങുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷം തരുന്ന കാര്യമാണ് എന്തായാലും വാഴയുടെ അണിയറ പ്രവർത്തകർക്ക് അത് വെറും വാഴയല്ല നല്ല ഫലപുഷ്ടമായിട്ടുള്ള നല്ല മണ്ണിൽ വിളഞ്ഞ ഒരു വാഴയാണ് ആ വാഴയിൽ നിന്ന് കിട്ടിയതാകട്ടെ മധുര മനോഹരമായിട്ടുള്ള വാഴപ്പഴങ്ങളാണ് എന്ന് സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് ഈ സിനിമ കണ്ടിറങ്ങുന്ന വ്യക്തികൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് യുവജനങ്ങൾ ചിത്രത്തെ ഏറ്റെടുക്കുന്ന കാഴ്ച കൂടി കാണുമ്പോൾ ചിത്രം ഇനിയും മുന്നോട്ട് പോകുമെന്ന് കരുതുന്നു ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് കോടി രൂപ എങ്ങനെ പോയാലും ചിത്രം ഈ ഓണത്തിന് മുമ്പ് കളക്ഷൻ നേടിയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല നിങ്ങളുടെ ഈ അഭിപ്രായം ഞാൻ അറിയാൻ ആഗ്രഹിക്കുകയാണ് വാഴ്ന്ന സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ താഴെക്കാടുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളെ രേഖപ്പെടുത്തണം കൂടാതെ നിങ്ങളുടെ ഈയൊരു ചാനലിനെ കുറിച്ചോ അല്ലെങ്കിൽ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് താഴെ താഴെക്കാടുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം മാന്യതയുടെ ഭാഷയിൽ സഭ്യേതരമായ ഉപയോഗിച്ച് നമുക്ക് സഭ്യമായ ഭാഷകൾ ഉപയോഗിച്ച് സഭേദനമല്ലാതെ വരാതെ സൂക്ഷിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു വീഡിയോ വിളിച്ച അഭിപ്രായങ്ങൾ വീണ്ടും വീണ്ടും ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ബൈ ബായ്